അതുള്ള ആൾക്കാരും വന്ന് പങ്കുചേരുന്നു. ഇപ്പോൾ ഏതാണ്ട് അഞ്ചും നാലും ഒമ്പത് ഡിവിഷൻ കവർ ചെയ്തു. ഇനിയും ഏതാണ്ട് 32 ഡിവിഷൻ കവർ ചെയ്യാനുണ്ട്. ഇന്ന് 7 ഡിവിഷൻ കവർ ചെയ്യും, നാളെ ഒരു 7, മറ്റന്നാൾ ഒരു 5, അങ്ങനെ ഏതാണ്ട് വ്യാഴാഴ്ച കൊണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൊണ്ട് ഡിവിഷൻസ് മുഴുവൻ കവർ ചെയ്യും. എല്ലാ സ്ഥലത്തും യോഗങ്ങൾ വെച്ചിട്ട് അവിടേക്ക് വരുന്നതെല്ലാം ആ പ്രദേശത്തെ ആൾക്കാരാണ്. അത് ഞാൻ വിചാരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശക്തിയല്ല, ഒരു കലാകാരനോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് വരുന്നതാണ്. അവിടെ എനിക്ക് സമർത്ഥിക്കാൻ സാധിക്കണം. ആ സമർത്ഥിക്കാനുള്ള ശ്രമമായിട്ട് ഞാനിപ്പം നടക്കുന്നു. കൂടുതൽ അടുക്കുന്നു, ഇതെല്ലാം കാലത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. നമ്മൾ രണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയില്ലേ? അപ്പോൾ ഇവരൊന്നും കൂടെ ഇല്ലാതാണോ അങ്ങനെ എത്തിയതെന്ന് വിചാരിക്കുന്ന? ഒരിക്കലല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയിലെ ഒരു സെക്യുലർ ഘടനയും ആ സെക്യുലറിൽ തന്നെ സെക്യുലറിസം പറഞ്ഞ് വഴിതെറ്റിച്ച് ചില ആൾക്കാർ കൊണ്ടുപോയവർ തിരുത്തി ആ സെക്യുലർ സിസ്റ്റത്തിൽ നിന്ന് റിയൽ പ്യുവർ സെക്യുലർ സിസ്റ്റത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇത്. ഇലക്ഷൻ അടുക്കുമ്പോൾ സ്ഥിരം പരിപാടിയാണിത്. ഒരു 5 സ്റ്റേറ്റിൽ ഇലക്ഷൻ വന്നാൽ ആൾക്കാരെല്ലാം അവരുടെ കൊക്കിലെ ജീവൻ ഒതുക്കി പിടിച്ചോണം. ആരാരെ കൊല്ലും ആരുടെ പെടലിക്ക് വയ്ക്കും ഒന്നും പറയാനൊക്കത്തില്ല. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ നമ്മൾ ഡിസ്കഷനിൽ കാണുന്നത് ഏതെങ്കിലും കൊലപാതകം തെളിയിച്ചോ പിന്നെ ഈ ആരോപണം ഉന്നയിച്ചവരാരെങ്കിലും അതിനുവേണ്ടി പിന്നെ ശേഷിച്ച ജീവിതം നടന്നോ? ഇല്ല. അവർക്ക് ആ ഇലക്ഷനിൽ വമ്പനം മുട്ടുകുത്തിക്കണം, അതേ ഉള്ളൂ. പാപം ജനങ്ങൾ അതിനകത്ത് വശംവദരായി അവർ പിന്നെ 5 വർഷം ക്രഷർ യൂണിറ്റി കൊണ്ട് ചെന്ന് എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കും, അവരുടെ ശരീരവും മാനവും ജീവിതവും എല്ലാം ഇട്ട് കൊടുക്കും. അത് തന്നെയാവും നിങ്ങളൊക്കെ ഈ സർവേ എന്ന് പറയുന്ന സേവ നടത്തിയാൽ അത് തന്നെയാവും ജനങ്ങൾ വഴിതെറ്റിക്കപ്പെടും, അത്രയേ ഉള്ളൂ. തൃശൂർ പുത്തൻപള്ളിയിൽ ഓശാന ജനനത്തെ വിശ്വാസികളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.